ഇന്നൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡ്രൂ മെക്കിന്റെയർ ആണ് വന്നത്. വന്നതിന് ശേഷം ഡ്രൂ മെക്കിന്റെയർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഫാൻസ് സിഎം പങ്കിന്റെ പേര് പറഞ്ഞ് ചാൻറ്റ് ചെയ്യും. അപ്പോൾ ഡ്രൂ മെക്കിന്റെയർ പറയുന്നത് സിഎം പങ്കിനി പേടിയാണെന്നും താൻ റിങ്ങിൽ നിന്ന് സംസാരിക്കുമ്പോൾ സിഎം പങ്ക് തൻ്റെ അടുത്തേക്ക് വരാതെ ഓഡിയൻസിന്റെ സൈഡിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ താൻ റോയിൽ വന്ന സമയത്തും സിഎം പങ്ക് തൻ്റെ അടുത്തേക്ക് വരാതെ താൻ കാറെടുത്ത് പോയ അപ്പോൾ തന്നെ സിഎം പങ്ക് വന്നിരുന്നു. അതായത് ഞാൻ ഇല്ലാത്ത സമയത്ത് സിഎം പങ്ക് ഇവിടെ വന്നുകൊണ്ട് ഞാൻ അവനെ പേടിച്ചാണ് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും സിഎം പങ്കാണ് എന്നെ കണ്ട് പേടിക്കുന്നത്, എൻ്റെ അടുത്തേക്ക് വരാത്തത്. ഈ ടൈപ്പിലൊക്കെയാണ് സിഎം പങ്കിനെ പറ്റി പറഞ്ഞത്. അതിനുശേഷം ഡ്രൂ മെക്കിന്റെയർ സിഎം പങ്കിന്റെ വിഷയമെല്ലാം വിട്ട് ഇപ്പോഴത്തെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റിനെ പറ്റി കളിയാക്കി സംസാരിക്കും. അതായത് ഡാമിൻ പ്രീസ്റ്റ് റസൽമേനിയയിൽ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തെ പറ്റിയെല്ലാം ഡാമിൻ പ്രീസ്റ്റിനെ ഒരു പേപ്പർ ചാമ്പ്യൻ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ട് മെക്കിന്റെയർ കളിയാക്കിയിട്ടുള്ളത്. ശേഷം ഡാമിൻ പ്രീസ്റ്റും അവിടെ വന്നുകൊണ്ട് ഇവരുടെ സെഗ്മെന്റ് മുന്നോട്ട് പോകും. അപ്പോൾ ഡ്രൂ പറയുന്നത് നീ എൻ്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്താണ് ചാമ്പ്യൻ ആയത്, നീ ചെയ്തത് ഒരു ചീറ്റിംഗ് ആണ് എന്ന്. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞാൻ സെത് റോലിൻസിന്റെ അടുത്താണ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്, എന്നാൽ നീ തന്നെ ആ പ്ലാൻ തടയുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു, അതുകൊണ്ടാണ് സെത് തോറ്റതിന് ശേഷം നിന്റെ അടുത്ത് വന്ന് ഞാൻ ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആയത്. പിന്നെ ഞാൻ ഒരു പേപ്പർ ചാമ്പ്യൻ അല്ല, അല്ലെങ്കിൽ വേസ്റ്റ് ചാമ്പ്യൻ അല്ല, ഞാൻ ആരാണ് എന്നുള്ളത് ബാക്ക്ലാഷിൽ തെളിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഡ്രൂ മെക്കിന്റെയർ ഡാമിൻ പ്രീസ്റ്റുമായിട്ട് ചാമ്പ്യൻഷിപ്പ് വേണം, ഈ ഒരു ലെവലിലൊക്കെ എത്തും. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാമെന്നും, എന്നാൽ നിനക്കിപ്പോൾ ഇഞ്ചുറി അല്ലേ, അതുകൊണ്ട് നിന്റെ ഇഞ്ചുറി മാറി വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാമെന്നാണ് ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞത്. അതുപോലെ സിഎം പങ്കിനെയും ഡ്രൂ മെക്കിന്റെയറും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടു പേർക്കും ഇഞ്ചുറി ആയതുകൊണ്ട് നിങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ പോകണ്ട, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ മെക്കിന്റെയറിൻ്റെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡാമിൻ പ്രീസ്റ്റ് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മെക്കിന്റെയർ മെഡിക്കലി ക്ലിയർ ആവണം, ഇതാണ് ഈ സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല സെഗ്മെൻ്റ് ആയിരുന്നു, ഇതിലും കൂടുതൽ ഇവർ പറഞ്ഞിട്ടുണ്ട്, മെയിനായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് മാച്ചിൻ്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചാണ് ഫസ്റ്റ് നടന്നത്. യു എസ് സ്കൈ വേഴ്സസ് ഷെയ്ന ബേസ്ലർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് നല്ല മാച്ചായിട്ടുണ്ട്, രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ഷെയ്ന ബേസ്ലറെ മൂൺസോൾട്ട് എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ യു എസ് സ്കൈ ആണ് വിൻ ചെയ്തത്. യു എസ് സ്കൈ വിൻ ചെയ്ത് സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയിട്ടുണ്ട്. പിന്നീട് കാർലിറ്റോ ജഡ്ജ്മെന്റിടെ ഇവരുടെ ഒരു സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിലും ഉദ്ദേശിച്ചത് ഡാമിൻ പ്രീസ്റ്റിന് കാർലിറ്റോയെ വിശ്വാസമില്ല, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്, എന്നാൽ അതിനൊരു അവസരം വരുമെന്നൊക്കെയാണ് കാർലിറ്റോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇതിനൊരു കാരണമുണ്ട്, അത് മറ്റൊരു മാച്ചിലാണ്. പിന്നെ ബാക്ക് സ്റ്റേജിൽ ജാറ്റ് കേബിൾ വീണ്ടും ആൽഫ അക്കാഡമി ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് പോലെ ഒന്ന് രണ്ട് സെഗ്മെന്റ് കാണിച്ചു. പിന്നീട് കിങ് ഓഫ് ദ റിംഗ് ക്വാർട്ടർ ഫൈനൽ മാച്ച് ഗന്ധർ വേഴ്സസ് കോഫി കിസ്റ്റൻ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. കോഫി കിസ്റ്റൻ എങ്ങനെയാണ് ഈ മാച്ചിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ലൈവ് ഇവന്റിൽ റെയ്മിസ്റ്റീരിയോനെ തോൽപ്പിച്ചുകൊണ്ടാണ്. അതായത് ഒന്ന് രണ്ട് മാച്ച് WWE ലൈവ് ഇവന്റിലാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മാച്ചായിരുന്നു, രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് കോഫി കിസ്റ്റൻ ഗന്ധറിനെ SOS അതുപോലെ തന്നെ റിങ്ങിന് പുറത്ത് വെച്ച് ഒരു ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ അവസാനത്തിൽ ഗന്ധർ കോഫി കിസ്റ്റൻ പവർബം ഫിനിഷർ ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ പിൻ ചെയ്യാതെ അതൊരു സബ്മിഷൻ ലോക്കാക്കി മാറ്റുന്നതായിട്ടും പിന്നീട് സബ്മിഷൻ മൂലം ഗന്ധർ വിൻ ചെയ്ത് സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡായി. പിന്നീട് ബ്രോൺസൺ റീഡ്, അക്കീറോ ടൊസാവ, ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു. മാച്ചിൽ അക്കീറോ ടൊസാവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാറ്റ് കേബിളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മാച്ച് പ്രത്യേകിച്ചൊന്നുമില്ല, ഫസ്റ്റ് അക്കീറോ ടൊസാവ ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്തു, ശേഷം ബ്രോൺസൺ റീഡ് ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്ത് പോയി. പിന്നീട് റോ ജനറൽ മാനേജർ ആഡം പിയേഴ്സിന്റെ സെഗ്മെന്റ് കാണിച്ചു. അപ്പോ ആഡം പിയേഴ്സ് പറയുന്നത് AOP, ന്യൂ കാച്ച് റിപ്പബ്ലിക്, അതുപോലെ തന്നെ ക്രീഡ് ബ്രദേഴ്സ്, ജഡ്ജ്മെന്റ്, ഇവർക്കിടയിൽ ഒരു ഫാറ്റൽ ഫോർ വേ മാച്ച് നടക്കുമെന്നും അതിൽ വിൻ ചെയ്യുന്നവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. പിന്നീട് ബ്രൗൺ ബ്രേക്കർ എന്തുകൊണ്ടാണ് കിങ് ഓഫ് ദ റിംഗിൽ ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആഡം പിയേഴ്സ് അതിനെപ്പറ്റിയെല്ലാം പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ തന്നെ ബ്രൗൺ ബ്രേക്കർ വന്നുകൊണ്ട് തനിക്കും കിങ് ഓഫ് ദ റിംഗിൽ വരാൻ താല്പര്യമുണ്ടായിരുന്നു, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ക്വീൻ ഓഫ് ദ റിംഗ് ക്വാർട്ടർ ഫൈനൽ മാച്ച്
ലൈറ വാൽക്കിരിയ ഫോഴ്സസ് സൂയി സ്റ്റാർക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ സൂയി സ്റ്റാർക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ലൈറ വാൽക്കിരിയ ഇവരാണ് വിൻ ചെയ്ത് സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡായത്. അതായത് ഇയോസ്കയുടെ കൂടെ. പിന്നീട് ജയുത്സവനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ജയുത്സവ് പറയുന്നത് ഡ്രൂ മക്കിൻ്റെയറും മെഡിക്കൽ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് തനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. അത് താൻ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഫിൻ ബാലറിനെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റിയും അതുപോലെ ഡ്രാഗൻ അവനെ റോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിട്ടും ശേഷം ഇവരെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് താനാണ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ജയുത്സവ ആ സെഗ്മെന്റിൽ പറഞ്ഞത്. അതിനുശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ സാമി സെയിൻ ഫോഴ്സ് ഓർട്ടീസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിലും ചാറ്റ് കേബിൾ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർട്ടീസിന്. പിന്നീട് മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓർട്ടീസിന്റെ സ്റ്റൈലിൽ ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചാറ്റ് കേബിൾ അത് തടയുന്നത് പോലെയും ശേഷം സാമി സെയിൻ മാച്ചിന്റെ അവസാനം ഒരു ഹെലോ കിക്ക് ചെയ്തുകൊണ്ട് ഓർട്ടീസിനെ തോൽപ്പിച്ചുകൊണ്ട് സാമി സെയിൻ ആണ് മാച്ച് വിൻ ചെയ്തത്. പിന്നീട് ചാറ്റ് കേബിളിനെയും റിങ്ങിൽ കയറി സാമി സെയിൻ അറ്റാക്ക് ചെയ്ത് ഹെലുവ കിക്ക് ചെയ്യാൻ നോക്കുന്ന സമയം ജാറ്റ് കേബിൾ അവിടെ നിന്നും എസ്കേപ്പ് ആകും. അതുപോലെ അവസാനത്തിൽ ഓർട്ടീസിന്റെ മുഖത്ത് ജാറ്റ് കേബിൾ അടിച്ചുകൊണ്ട് ബാക്ക് സ്റ്റേജിലോട്ട് പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കണ്ടത്. അപ്പോൾ ആൽഫ അക്കാഡമി ജാറ്റ് കേബിൾ ഏകദേശം തീരുമാനമായി വരുന്നുണ്ട് ഇപ്പോൾ. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ബ്രോൺ സ്ട്രോമൻ ക്രീഡ് ബ്രദേഴ്സ് ടീമുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ജെ ഡി മെക്ഡാനിക്ക് വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമനെ ഒരു വാർണിംഗ് മെസ്സേജ് കൊടുത്തു. അതായത് റോ മൊത്തം റൺ ചെയ്യുന്നത് ജഡ്ജ്മെന്റ് ഡേ ആണെന്നും മേലാൽ അവരുടെ ബിസിനസ്സിൽ വരരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബ്രോൺ സ്ട്രോമൻ അതിന് യാതൊരു വിലയും കൊടുക്കാതെയാണ് വീണ്ടും ക്രീഡ് ബ്രദേഴ്സ് ടീമുമായി സംസാരിച്ച് മുന്നോട്ട് പോയത്. പിന്നീട് വുമൺസ് വേൾഡ് ചാമ്പ്യൻ ബെക്കി ലെഞ്ച് ഫോഴ്സസ് ഡെക്കോട്ടക്കായി ഇവർക്ക് തമ്മിലൊരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മാച്ച്. ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ രണ്ടുപേരും വിൻ ചെയ്തില്ല. കാരണം ഡാമേജ് കൺട്രോൾ ടീം ബെക്കി ലെഞ്ചിനെ മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്തതുകൊണ്ട് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം അവസാനിപ്പിച്ചു. പിന്നീട് ബെക്കിനെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൈറ വാൽക്കിരിയ വന്നുകൊണ്ട് ബെക്കി ലെഞ്ചിനെ സേവ് ചെയ്യുന്നതായിട്ടും എന്നാൽ ആ സമയം നമ്മളെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ലിവ് മോർഗൻ അവിടെ വന്നുകൊണ്ട് ബെക്കി ലെഞ്ചിനെ റിംഗ് പോസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് പ്രതികാരം തീർത്തുപോയി. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലിവ് മോർഗന്റെ മുഖത്ത് ബെക്കി ലെഞ്ച് ഒരു പഞ്ച് ചെയ്തിരുന്നു. അതിൻ്റെ പ്രതികാരമാണ് തീർത്തത്. പിന്നീട് ആസം ട്രൂത്ത് ഇവരുടെ കയ്യിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഫാറ്റൽ ഫോർ വേ ടാഗ് ടീം മാച്ച് നടന്നു. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നമ്പർ വൺ കണ്ടൻഡർ മാച്ച് AOP ക്രീഡ് ബ്രദേഴ്സ് ന്യൂ കാസ്റ്റ് റിപ്പബ്ലിക് ജഡ്ജ്മെന്റ് ഡേയിലുള്ള ജെ ഡി മെക്ഡാനിക് ആൻഡ് ഫിൻ ബാലർ ഇവരൊക്കെയാണ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു. ഈ മാച്ച് കാണാനായിട്ട് ടാഗ് ടീം ചാമ്പ്യൻസും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മാച്ച് ഞാൻ പറഞ്ഞതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലറിനെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് പീറ്റ് ഡെൻ ആൻഡ് ടൈലർ ബീറ്റ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ജെ ഡി മെക്ഡാനിക്ക് കാലി പിടിച്ചു വലിച്ച് ആ ഒരവസരം ഇല്ലാതെയാക്കും. ശേഷം പീറ്റ് ഡെൻ ജെ ഡി മെക്ഡാനിക്കിനെ കമൻ്ററി ടേബിളിന് മുകളിൽ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ കാർലിറ്റോ വന്നുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാർലിറ്റോയുടെ വിശ്വാസം കാണിക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. എന്നാൽ വിശ്വാസം കാണിച്ച് ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. അതായത് ടേബിളിൻ്റെ മുകളിൽ ബാക്ക് സ്റ്റേബർ ഫിനിഷർ ചെയ്ത് സ്വന്തം പുറം കളഞ്ഞുകൊണ്ട് അവിടെ വേദനയെല്ലാം അനുഭവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും ഫിനിഷറാണെങ്കിലും ഒക്കെ ബാക്ക് സ്റ്റേബറൊക്കെ ചെയ്യുമ്പോൾ അവനവന് തന്നെയാണ് കിട്ടുക എന്നുള്ളത് മറന്നു. പിന്നീട് ഈ ഒരു അവസരമെല്ലാം ഉപയോഗിച്ച് ഫിൻ ബാലർ ടൈലർ ബീറ്റിനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഫിൻ ബാലർ ആൻഡ് ജെ ഡി മെക്ഡാനിക്ക് ഇവരാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്പർ വൺ കണ്ടൻഡർ ആയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കാർലിറ്റോ സപ്പോർട്ട് ചെയ്ത് ഫിൻ ബാലറും ജെ ഡി മെക്ഡാനിക്കും വിൻ ചെയ്തതിൽ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും അപ്പോഴും വേൾഡ് ചാമ്പ്യനായ ഡാമിൻ പ്രിസ്റ്റിനി അത് ഇഷ്ടപ്പെടാത്തത് പോലെയും എന്നാൽ നൈസായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രേമിസ്ഥിരിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഡാമിൻ പ്രിസ്റ്റി കാർലിറ്റോയോട് പറഞ്ഞത്. അതായത് ഡാമിൻ പ്രിസ്റ്റിനി ഇപ്പോഴും കാർലിറ്റോയെ ജഡ്ജ്മെന്റ് ഡേയിൽ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റിൽ ജയുത്സവ ഫോഴ്സസ് ഇല്യ ഡ്രാഗിനോവ് ഇവർക്ക് തമ്മിലുള്ള കിങ് ഓഫ് ദ റിംഗ് മാച്ചിന്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചാണ് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ ജയുത്സവയ്ക്ക് ഈ മാച്ചിന്റെ അവസാനം ഒരു പരിക്കും പറ്റിയിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് റിങ്ങിന്റെ കോർണറിൽ വെച്ചുകൊണ്ട് ഡ്രാഗനോവ് ജയുത്സവനെ ഒരു കിക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ജയുത്സവയുടെ എവിടെ അവിടെ എല്ലാം പൊട്ടിക്കൊണ്ട് ബ്ലഡ് വരുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു വേറെ ലെവൽ സൂപ്പർ കിക്ക് ജയുത്സവ ഡ്രാഗനോവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്ലോ മോഷനിലും WWE കാണിച്ചു. കറക്റ്റ് ഫേസിൽ തന്നെ ആ ഒരു സൂപ്പർ കിക്ക് കിട്ടുന്നതായിട്ട്. എന്നിട്ട് പിൻ ചെയ്തപ്പോൾ അത് കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡ്രാഗനോവ് ജയുത്സവനെ ഒരു ഫിനിഷർ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി. പക്ഷേ
ജെയ്സ് അത് കിക്കൗട്ട് ചെയ്തുകൊണ്ട് വീണ്ടും മാച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ജെയ്സ് രണ്ടാമത് ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ ജെയ്സ് അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് റോമൻ റെയ്ൻസിന്റെ പോലെ സ്പിയർ ചെയ്ത് ശേഷം ജെയ്സ് ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ജെയ്സയാണ് വിൻ ചെയ്ത് കിങ് ഓഫ് ദ റിംഗ് സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. ഗന്ധർ വേഴ്സസ് ജെയ്സ് ഇവർക്കാണ് നെക്സ്റ്റ് വീക്ക് മാച്ച് നടക്കുക. അപ്പോൾ ഇതാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഈ മാച്ചിന് ശേഷം ഗന്ധർ വന്നുകൊണ്ട് ഇവർ ഫേസ് ടു ഫേസ് നിൽക്കുന്നതായിട്ടാണ് എൻ്റെ കാർഡിൽ കാണിച്ചത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, ജെയ്സ് ഇപ്പോൾ വേറെ ലെവലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെയധികം സപ്പോർട്ടാണ് ഫാൻസ് കൊടുക്കുന്നത്. എന്തായാലും റോമന്റെ കൂടെ നടന്നതിന് ശേഷം ജെയ്സ് അടിപൊളിയായി രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ പഴയതുപോലെ ന്യൂസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നാലും റിവ്യൂ ഞാൻ പരമാവധി ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.